നമസ്കാരം ഫ്രണ്ട്സ്, ടെക് ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സതാംപ്റ്റനും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിലുള്ള പ്രീമിയർ ലീഗ് മാച്ചിൻ്റെ പ്രിവ്യൂസും പ്രെഡിക്ഷൻസും ആണ്. സോ മാച്ച് നടക്കാൻ പോകുന്നത് ഇന്ന് തന്നെ രാത്രി 11:30-ന്. ഇതിനു മുന്നേ ഞാൻ അറ്റ്ലാന്റയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവർ വാച്ച് ചെയ്യുക, നല്ലൊരു മാച്ചാണ്, ജി എല്ലിന് പറ്റിയൊരു മാച്ചാണത്. ഇനി ഈ ഒരു മാച്ചിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സതാംപ്റ്റൺ മാഞ്ചസ്റ്റർ സിറ്റി നല്ലൊരു ഫോമിന് ശേഷം തിരിച്ചു വന്നേക്കുന്ന ഒരു മാച്ചാണ്. അതുപോലെ സതാംപ്റ്റൺ ലാസ്റ്റ് 2 ഹോം ലീഗ് മാച്ചസിൽ തോറ്റതാണ്. അത് സതാംപ്റ്റൻ്റെ ഇപ്പോൾ ഇതൊരു ഹോം മാച്ചാണ്, സിറ്റിയുടെ എവേ മാച്ചാണ്. ഇനി ഞാൻ ഒരു മണിക്കൂർ മുന്നേ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു, എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയത്തില്ല. ലൈവ് കുറച്ചും കൂടെ സെറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് രാത്രിയും കൂടെ വരാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്തെങ്കിലും അങ്ങനത്തെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വരാം, ഞാൻ എല്ലാത്തിലും ആൻസർ ചെയ്യുന്നതാണ്. പിന്നെ ഇനി മുതൽ അങ്ങോട്ടുള്ള വീഡിയോസിലൊന്നും സൗണ്ടിൻ്റെ പ്രോബ്ലം ഒരിക്കലും വരത്തില്ല, അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സതാംപ്റ്റനെ ഞാൻ നേരത്തെ പറഞ്ഞു, സതാംപ്റ്റൻ്റെ ഹോം ഗ്രൗണ്ട് ആണ്, അതുകൊണ്ട് സിറ്റിയുടെ എവേ മാച്ചാണ്. ഇനി ഫോം ഗൈഡ് നോക്കുകയാണെങ്കിൽ സതാംപ്റ്റൻ വിൻ ലോസ് ലോസ് വിൻ ലോസ് വിൻ. സതാംപ്റ്റൻ്റെ ലാസ്റ്റ് മാച്ച് വാറ്റ്ഫോർഡുമായിട്ട് 1-3 എന്നുള്ള രീതിയിൽ ജയിച്ചു. ആ ഒരു മാച്ചിൽ സതാംപ്റ്റൻ 53% പൊസഷൻ ആയിരുന്നു, 11 അറ്റംപ്റ്റ്സ് ആണ് ഓൺ ദ ഗോൾ, അതിൽ 7 ടാർഗറ്റിലാണ്. ഗോൾ സ്കോറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാനി ഈക്സ് 16th minute, 7th minute, പിന്നെ ജാൻ ബെഡ്നറക്കിൻ്റെ ഓൺ ഗോളാണ്, അല്ലാതെ വാറ്റ്ഫോർഡ് ഒരു ഗോൾ പോലും അടിച്ചിട്ടില്ല. പിന്നെ ജെയിംസ് വാട്ട്പ്രോസ്, അവരുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയേഴ്സായ ഡാനി ഈക്സും ജെയിം വാട്സ് പ്രോസ്, വേറൊന്നും എനിക്ക് പറയാനില്ല. ഇത് തന്നെയാണ് അവരുടെ മെയിൻ പ്ലെയേഴ്സ്, അവർ തന്നെയാണ് ഗോൾ അടിച്ചിരിക്കുന്നത്. ഇനി സതാംപ്റ്റൻ്റെ വേറൊരു സ്റ്റാറ്റ്സ് പറയാനെന്നുണ്ടെങ്കിൽ, അവർ മാഞ്ചസ്റ്റർ സിറ്റിയിലായിട്ടുള്ള ലാസ്റ്റ് 7 ലീഗ് മാച്ചസിൽ ഹോം ആണെങ്കിലും എവേ ആണെങ്കിലും ജയിച്ചിട്ടില്ല, തോറ്റിട്ടുണ്ട്. ഇനി സതാംപ്റ്റൻ ലാസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ ലാസ്റ്റ് 2 ഹോം മാച്ചസിലും വിൻ ചെയ്തിട്ടില്ല, തോറ്റു. ആർസെനലുമായിട്ട് 2-0 ക്ലീൻ ഷീറ്റിൽ തോറ്റു. സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ ലിവർപൂളിനെ ബ്രേക്ക് ചെയ്താണ് വന്നിരിക്കുന്നത്, പക്ഷേ എന്നിരുന്നാലും ഞാൻ എടുത്തു പറയുന്നു സിറ്റിയുടെ എവേ മാച്ചസ് അവർ ഓൾമോസ്റ്റ് സ്ട്രഗിൾ ചെയ്യാറുണ്ട്. ഇനി സിറ്റിയുടെ ആ മാച്ചിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 48% പൊസഷനായിരുന്നു, 14 ഷോട്ടാണ് ഓൺ ദ ഗോൾ, അല്ലെ 6 ഓൺ ദ ടാർഗറ്റാണ്. ഗോൾ സ്കോറേഴ്സ് എന്ന് പറഞ്ഞാൽ ഡുബ്രൈനെ പെനാൽറ്റി, പിന്നെ റഹീം സ്റ്റെർലിംഗ് 35th minute, ഫോർഡൻ വാസ് എക്സെപ്ഷണൽ 45th minute, പിന്നെ ആ ഒരു എൻഡിലെന്ന് പറഞ്ഞാൽ ലിവർപൂളിൻ്റെ 11 അറ്റംപ്റ്റാണ് ഓൺ ദ ഗോൾ, അതിൽ 3 ഓൺ ദ ടാർഗറ്റാണ്. പക്ഷേ അലക്സ് ഓക്സ്ഫോർഡ് ചാമ്പ്യൻ സബ്സ്റ്റിറ്റ്യൂട്ട് വന്നു, പക്ഷേ ഒരു ഓൺ ഗോൾ കയറി. പിന്നെ മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം പ്രീ ഗെയിം ഫാക്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സതാംപ്റ്റൻ്റെ കൂടെ ലാസ്റ്റ് ലീഗ് മാച്ചസിൽ എവേ മാച്ചസിലും തോറ്റിട്ടില്ല സിറ്റി, പക്ഷേ സിറ്റി ലാസ്റ്റ് 2 ലീഗ് ഗെയിംസിൽ തോറ്റിട്ടുണ്ട് എവേ മാച്ചസിൽ. ആ ഒരു കാര്യം നിങ്ങൾ നോക്കുക, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സിറ്റി എവേ മാച്ചസിൽ ഒരു അല്പം ഡള്ളാണ്. ഹെഡ് ടു ഹെഡ് കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 100% വിന്നും മാഞ്ചസ്റ്റർ സിറ്റിയുടെ കൂടെയാണ് തമ്മിൽ ക്ലാഷ് ചെയ്യുമ്പോഴെല്ലാം. അതിൽ ഏകദേശം 22 ഗോൾസാണ് തമ്മിൽ അടിച്ചിട്ടുള്ളത്, 3.67 ഗോൾസാണ് പെർ മീറ്റിങ്ങിൽ വന്നിട്ടുള്ളത്. ഇനി ലാസ്റ്റ് സ്കോർ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019 നവംബറിൽ സെക്കൻഡ് നടന്ന മാച്ചാണ്, അതിൽ സിറ്റി 2 സതാംപ്റ്റൺ 1 ഗോളുമാണ് അടിച്ചത്. ഇനി മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ 75% പൊസിഷൻ ആയിരുന്നു ആ മാച്ചിലുണ്ടായിരുന്നത്, 26 അറ്റംപ്റ്റാണ് ഓൺ ദ ഗോൾ, അതിൽ 4 ഓൺ ദ ടാർഗറ്റാണ്. ഗോൾ സ്കോറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർജു അഗ്വേറോയും പിന്നെ കൈലി വാക്കറുമാണ്. സതാംപ്റ്റനെ സംബന്ധിച്ചിടത്തോളം ഒരു 3 അറ്റംപ്റ്റ് ആയിരുന്നു ഓൺ ദ ഗോൾ, 3 ഓൺ ദ ടാർഗറ്റാണ്. ഗോൾ അടിച്ചത് ജെയിം വാട്ട്പ്രോസ് ആണ്, അവരുടെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആയിട്ടുള്ളത്. ഇനി പ്രഡിക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി തന്നെയായിരിക്കും കൂടുതൽ പൊസഷൻ കയ്യിൽ വയ്ക്കാൻ പോകുന്നത് സതാംപ്റ്റനേക്കാളും കൂടുതൽ. പക്ഷേ സതാംപ്റ്റൻ കുറച്ച് ഡേഞ്ചറസ് ആണ് ആ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ടീമാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു ക്ലീൻ ഷീറ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, ഒരു 1-3 എന്നുള്ള രീതിയിൽ വിൻ ചെയ്യും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹെഡ് ടു ഹെഡിൻ്റെ കാര്യം പറയാനെന്നുണ്ടെങ്കിൽ സിറ്റി 2-1 ലാസ്റ്റ്, പിന്നെ സിറ്റി 3-1, സതാംപ്റ്റനുമായിട്ട് 1-3, പിന്നെ 6-1, 0-1, 2-1, എല്ലാം അവർ തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. റീസെൻറ്റ് മാച്ചസ് എടുക്കുമ്പോഴെല്ലാം ജയിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു ഗോളെങ്കിലും സതാംപ്റ്റൻ അടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം. ഇനി ലാസ്റ്റ് 6 ഹോം മാച്ചസ് സതാംപ്റ്റൻ കാര്യം പറയാനാണെങ്കിൽ സതാംപ്റ്റൻ 0-2 ആർസെനലുമായിട്ട് തോറ്റു, ഞാൻ പറഞ്ഞു. ന്യൂകാസിലുമായിട്ടും തോറ്റു, രണ്ട് മാച്ചസിൽ തോറ്റു. ബാക്കിയുള്ളത് ആസ്റ്റബിളായിട്ട് ജയിച്ചു, ബേൺലി ആയിട്ടുള്ളത് അവർ തോറ്റു, പക്ഷേ എന്നിരുന്നാലും ഒരു ഗോൾ അടിച്ചു. പിന്നെ ഉള്ളത് വൂൾവർഹാംപ്റ്റനുമായിട്ടും 2 ഗോൾ അടിച്ചു, പക്ഷേ അവർ തോറ്റു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സതാംപ്റ്റനുമായിട്ടുള്ള മാച്ചിൽ ചിലപ്പോൾ ഒരു അപ്സെറ്റും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗോൾ അല്ലെങ്കിൽ മിനിമം 2 ഗോളെങ്കിലും അടിക്കാൻ ചാൻസ് ഉണ്ട്. ടോട്ടൻഹാമുമായിട്ട് പക്ഷേ അവരൊരു ജയിച്ചു, 1-0 ജയിച്ചു. സോ അപ്സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, നിങ്ങളത് ഓർക്കുക. ടോട്ടൻഹാമിനെയും തോൽപ്പിച്ചിട്ടുണ്ട്. സിറ്റിയിലെ ലാസ്റ്റ് എവേ മാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെൽസിയായിട്ട് തോറ്റു, യുണൈറ്റഡായിട്ട് തോറ്റു, പക്ഷേ ലീസസ്റ്ററുമായിട്ട് ജയിച്ചു, ടോട്ടൻഹാമുമായിട്ട് തോറ്റു, ഷെഫീൽഡുമായിട്ട് ജയിച്ചു, ആസ്റ്റൺ വില്ലയായിട്ട് ജയിച്ചു. പക്ഷേ ഈ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ടോട്ടൻഹാം, യുണൈറ്റഡ്, ചെൽസി ആ ടോപ്പ് 3 ടീംസുമായിട്ടും അവർ എവേയിൽ തോറ്റിട്ടുണ്ട്. ആ ഒരു കാര്യം എടുക്കുക, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാഞ്ചസ്റ്റർ സിറ്റി എവേയിൽ അത്രയും പോരാ.
ഇമ്പോർട്ടൻറ്റ് പ്ലെയേഴ്സ് ബോത്ത് ടീംസ് നോക്കുകയാണെങ്കിൽ ഡാനി ഇക്സ്, ജെയിം വാട്ട്പ്രോസ്, റെഡ്മണ്ട്, ബെഡ്നാരക്, ഷെയ്ൻ ലോങ്, ആംസ്ട്രോങ്, അബഫ്മി, ഡെജനെപ്പോ, സ്റ്റീഫൻസ്, അഡംസ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ല ഗോൾ സ്കോറേഴ്സിൽ കാണുന്ന പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ ഡാനി ഇക്സ്, ജെയിം വാട്ട്പ്രോസ്, റെഡ്മണ്ട്. അറ്റ്ലീസ്റ്റ് ഈ രണ്ട് പേരെയെങ്കിലും നിങ്ങൾ എസ് എൽ എങ്കിലും മിസ് ചെയ്യരുത്. കാരണം ഗോൾ അടിക്കുന്നെങ്കിൽ തന്നെ ഇവിടെ നിന്ന് മാത്രമേ വരാൻ ചാൻസ് ഉള്ളൂ, മെയിൻലി ടൈറ്റ് ഗെയിം ആണെങ്കിൽ. സിറ്റി ആയാലും നോക്കുകയാണെങ്കിൽ സ്റ്റെർലിംഗ് ഉണ്ട്, പിന്നെ ഡിബ്രോയിനെ ഉണ്ട്, ജെസസ് ഉണ്ട്, മഹറേസ്, ബി സിൽവ, ഡി സിൽവ, ഫോഡൻ, പിന്നെ റോഡ്രിഗോ, ഗുണ്ടകൻ, ഒറ്റമെണ്ടി, വോക്കർ മെണ്ടി. ഇത്രയാണ് അവരുടെ ഇമ്പോർട്ടൻറ്റ് പ്ലേയേഴ്സ് എന്നുള്ളത്. അതിൽ മെയിനായിട്ട് ഗോൾ സ്കോറേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റെർലിംഗ്, ഡിബ്രോയിനെ, ജെസസ്, മഹറേസ്, സിൽവ, ഡി സിൽവ, ഫോഡൻ. കാരണം ഇത്രയും ഗോൾ സ്കോറേഴ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ഷീറ്റ് എന്നുള്ള രീതിയിൽ എസ് എല്ലിൽ പോകാൻ പോലും പറ്റത്തില്ല. കാരണം എവിടെ നിന്ന് വേണോ ഗോൾ വരാം, ഒരു ക്ലീൻ ഷീറ്റിനേക്കാളും പോയിൻറ്റ് കൂടുതലാണല്ലോ ഒരു ഗോൾഡ്. സോ ആ ഒരു കാര്യം നിങ്ങൾ നോക്കുക. ഇനി നമുക്ക് സ്ക്വാഡ് ഡീറ്റെയിലിങ്ങിലേക്ക് പോവാം. ലൈനപ്പിൻ്റെ കാര്യം പറയാനെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ലൈനപ്പ് വരുന്നത്. മെക്കാർത്തി ഉണ്ടാവും, പിന്നെ ബെർട്രാൻഡ്, സ്റ്റീഫൻസ്, ബെഡ്നാരക്, വോക്കർ പീറ്റേഴ്സ്, റെഡ്മണ്ട്, ഹോൾസ്ബെർഗ്, വാട്ട്പ്രോസ്, ആംസ്ട്രോങ്, പിന്നെ ലോങ്, ഇങ്സ്. മറ്റൊരു സംബന്ധിച്ചിടത്തോളം മഹറേസ്, ജീസസ്, ഫോഡൻ, ബ്രുനെ, ഡിബ്രൈനെ, ഗുണ്ടകൻ, സിൽവ, മെണ്ടി, ലാപ്പോർട്ടെ, ഒറ്റമെണ്ടി, വോക്കർ, എഡേഴ്സൺ. ഈ ഒരു രീതിയിലാണ് ലൈനപ്പ് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ സോഫ സ്കോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് ഇത് മൂന്നും കറക്റ്റാണ്, പക്ഷേ ഇവിടെ ബെർണാർഡോ സിൽവയും റോട്ടറി സിൽവയാണ്. പക്ഷേ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഡിബ്രൈനെ, ഗുണ്ടകൻ, സിൽവയാണ്. സോ ഏത് രീതിയിൽ വരാം, ചിലപ്പോൾ റെസ്റ്റ് കൊടുക്കാൻ ചാൻസ് ഉണ്ട് ഡിബ്രൈനെ. സോ ഈ ഒരു ഓൾമോസ്റ്റ് ഈ ഒരു ഇതായിരിക്കാം വരാൻ ചാൻസ് ഉള്ളത്, പറയാൻ പറ്റത്തില്ല. പിന്നെ ജോ കാൻസലോ, ഒറ്റമെണ്ടി, ഫെർണാണ്ടോ. ഓക്കെ, ഇനി അവരുടെ ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി ഓവറോൾ നമ്പർ സെക്കൻഡാണ്, സതാംപ്ടൺ നമ്പർ 14 ആണ്. ഇനി ഹോമിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം മാഞ്ചസ്റ്റർ സിറ്റി നമ്പർ 1 ആണ്, പക്ഷേ സതാംപ്ടൺ നമ്പർ 20th ആണ്, റിലേഗേഷൻ സോണിൻ്റെ താഴെയാണ്, പക്ഷേ ഹോമിലാണത്. എവരെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി ഇവിടെ കാണുമ്പോൾ അറിയാം ഹോമിൽ എല്ലാം ജയിച്ചിട്ടുണ്ടെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി എവയിൽ തോറ്റിട്ടുണ്ട്. ഇനി സതാംപ്ടൻ്റെ ഒഫൻസീവ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്യിക്കുന്നത് ഡാനി ഇക്സ്, ജെയിം വാട്ട്പ്രോസ്, റെഡ്മണ്ട്. ഇത്രയും മൂന്ന് പ്ലേഴ്സ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ആംസ്ട്രോങ് അതുപോലെ ഈക്വലി ഗുഡ് ആണ്. ബൊഫ്മി, ഡെജ്നെപ്പോ, ലോങ്, സ്റ്റീഫൻസ്, ബെഡ്നാക്ക്, വാസ്റ്റർഗാർഡ്, റിബെട്രൻ, ഇത്രയാണ് ഗോളിൻ്റെ കാര്യത്തിൽ വരുന്നത്. ഇനി അസിസ്റ്റ് നോക്കുകയാണെങ്കിൽ ബൗഫുലോ ഉണ്ട്, ഇവിടെ അഡംസും ഉണ്ട്. ഹോമിലാണെങ്കിലും നിങ്ങൾക്ക് ഇതേ ഒരു കാറ്റഗറി തന്നെ കാണാൻ പറ്റുന്നത്, ഇക്സ്, ജെയിം വാട്ട്പ്രോസ്, ഷെയ്ൻ ലോങ്, ബെഡ്നാരക്ക്, വാസ്റ്റർഗാർഡ്, ബെട്രൻ, ആംസ്ട്രോങ്. ഇത്ര തന്നെയാണ് അവരുടെ മെയിൻ പ്ലേയേഴ്സ്. അതിൽ ഈ ഒരു രണ്ട് പ്ലേയേഴ്സ് തന്നെയാണ് അവരുടെ ടോപ്പിൽ നിൽക്കുന്നത്. മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ ഏറ്റവും കൂടുതൽ ഓവറോൾ ഗോൾ അടിച്ചിരിക്കുന്നത് നന്നതാണ് സെർജിയോ അക്വേറോ ആണ്. പിന്നെ സ്റ്റെർലിംഗ്, ഡിബ്രൈനെ, ജെസസ്, മഹറേസ്, സിൽവ, എല്ലാ നിങ്ങൾക്കറിയാം ഇവിടെ ഫുൾ ഗോൾ സ്കോറേഴ്സാണ്. ഇക്കൈ, ഗുണ്ടകൻ, നിക്കോളാസ് ഒറ്റമെണ്ടി, വാക്കർ, എവയെ നോക്കുമ്പോഴും നിങ്ങൾക്ക് ഇതേ ഒരു പാറ്റേൺ കാണാൻ പറ്റില്ല. റഹീം സ്റ്റെർലിംഗ്, അക്വേറോ, അക്വേറോ ഡെഫിനറ്റ്ലി ഔട്ടാണ്, കളിക്കത്തില്ല, അത് പറയാൻ വിട്ടുപോയി. അഗ്വേറ ഇല്ല, ഔട്ടാണ്, എടുക്കരുത്. പിന്നെ ഹോൾസ്ബെർഗ്, ബൗഫലും ഡൗട്ട്ഫുള്ളാണ്, കളിക്കാനായിട്ട് ചെറിയൊരു ചാൻസ് ഉണ്ട്. ഇനി ടീമിൻ്റെ ന്യൂസ് പറയാനെന്നുണ്ടെങ്കിൽ ബോത്ത് അവൈലബിൾ ആണ്, സ്റ്റീഫൻസും മൗസ ഡെജിനപ്പ് അവൈലബിൾ ആണ്. ബൗഫലും ഹോൾസ്ബെർഗും മിസ് ചെയ്യുകയാണ്, കഴിഞ്ഞ മാച്ചിലും മിസ്ഡ് ആണ് ത്രൂ ഇഞ്ചുറി. സോ ഈ ഒരു കാര്യത്തിലും ഡൗട്ട്ഫുള്ളാണ്. പിന്നെ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഫിൽ ഹ്യൂഡൻ ഞാൻ പറഞ്ഞു, വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു ടേൺ ആണ്. ഫെർണാണ്ടിനോ അവൈലബിൾ ആണ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് എ 2-മാച്ച് ബാൻ. പിന്നെ സെർജിയോ അഗുവേറോ ഡെഫിനറ്റ്ലി റോൾഡ് ഔട്ട് ആണ്. ഡേവിഡ് സിൽവ, മഹറേസും ബെർണാർഡ് സിൽവ എല്ലാം റീകോൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ലെറൈസാനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടീം വിട്ടു. ഇനി സതാംപ്ടനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെനാൽറ്റി എടുക്കാൻ പോകുന്നത് നന്നതാൻ ജെയിം വാട്ട്പ്രോസ്. ഇനി ഫ്രീ കിക്ക് ആണെങ്കിലും സെയിം അതുപോലെ തന്നെ ജെയിം വാട്ട്പ്രോസ് തന്നെയാണ് എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ റെഡ്മണ്ട്. മാഞ്ചസ്റ്റർ സിറ്റിയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പെനാൽറ്റി എടുക്കുന്നത് കെവിൻ ഡുബ്രൈനെയാണ്. പക്ഷേ പുള്ളി കളിച്ചില്ല എന്നുണ്ടെങ്കിൽ മഹറേസ് ആയിരിക്കും ചാൻസ്, കാരണം അഗ്വേറോ ഇഞ്ചുവേർഡ് ആണ്, അല്ലെങ്കിൽ ഗുണ്ടകൻ. ഇനി ഫ്രീ കിക്കിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ മഹറേസിനെയാണ് എടുക്കാൻ പോകുന്നത്, ഡിബ്രൈനും ഇല്ല, പിന്നെ അല്ലെങ്കിൽ ഡേവിഡ് സിൽവ. ഇനി ടീമിൻ്റെ കാര്യം പറയാനെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രത്യേക രീതിയിലാണ് ടീം ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ക്ലീൻ ഷീറ്റ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്രയും ഉറപ്പില്ല. സിറ്റിയുടെ ഡിഫൻസിന് ഞാൻ അത്രയും വിശ്വസിക്കുന്നില്ല. സോ ഞാൻ അവരുടെ ഗോളിയും പിന്നെ രണ്ട് ഡിഫൻഡേഴ്സ് എടുത്തു. പിന്നെ ബെഡ്നാരക്ക് ഗോൾ സ്കോറിങ് ചെയ്യാൻ ക്യാപ്പാസിറ്റിയോളോ ഞാൻ പുള്ളി ഇട്ടു. പിന്നെ ഡിബ്രൈനെ, സിൽവ, ഫോഡൻ, ജെയിം വാട്ട്പ്രോസ്, റെഡ്മണ്ട്, ഇങ്സ്, അവരുടെ മൂന്ന് ഗോൾ സ്കോറേഴ്സിനെ ഇട്ടിട്ടുണ്ട്. ഇനി ജിസസ് ആയിരിക്കണം എന്തായാലും കളിക്കാൻ പോകുന്നത്. ഇനി സപ്പോസ് കെവിൻ ഡിബ്രൈനെ കളിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി മഹറേസിനെ ക്യാപ്റ്റൻ വയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫോഡൻ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം.
ഡിബ്രൈനെ കളിച്ചില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഹറേസിനെ എടുക്കാം. ഇവിടെ എനിക്ക് ഞാൻ സിൽവയ്ക്ക് പോലും മഹറേസിനെ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ മഹറേസ് ക്രെഡിറ്റിന് ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി കെവിൻ ഡിബ്രൈനെ കളിക്കാൻ ചാൻസ് ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റിന് ഇഷ്യൂ വരത്തില്ല, മഹറേസിന് സുഖമായിട്ട് തന്നെ ഇടാം. സോ ഈ ഒരു രീതിയിലാണ് എനിക്ക് ടീം ഇടാൻ പോകുന്നത്. ഇനി റിസ്കി പിക്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സദാംപ്റ്റൻ്റെ പ്ലേയേഴ്സായ എസ്ലോങ്, ബെറ്റ്നാരെക്, ബെട്രണ്ട്, ആംസ്ട്രോങ്, വാസ്റ്റർഗാർഡ്, ഡെച്ചിനിപ്പോ. എസ്ലോങ് ഫോർവേഡ് നിൽക്കുന്ന പ്ലെയറാണ്, ചാൻസ് ഉണ്ട് ഗോൾ അടിക്കാനായിട്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. സപ്പോസ് ഇങ്സിനെ ആയിരിക്കും എല്ലാവരും പുഷ് നമ്മുടെ ഡിഫൻസ് എല്ലാം സ്ട്രോങ് ആയിട്ട് പുഷ് ചെയ്യാൻ പോകുന്നത് ഇങ്സിനെ ആയിരിക്കും. സോ എസ്ലോങ്ങിന് ചാൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി സിറ്റിയെ സംബന്ധിച്ചിടത്തോ ബി സിൽവ, ഡി സിൽവ, ജിസസ്, ഫോർഡൻ. ജിസസിനെ നമ്മൾ നോർമലി എസ് എല്ലും വയ്ക്കാം, ജി എല്ലും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം. അതുപോലെ റോഡ്രിഗോ നിങ്ങൾ മിഡ്ഫീൽഡായിട്ട് നോക്കേണ്ട ചാൻസ് ഉണ്ട്. അതുപോലെ ഗുണ്ടകൻ ലോങ് ഷോട്ട് അടിക്കാൻ കപ്പാസിറ്റി ഉള്ള പ്ലെയേഴ്സാണ്. ഫോർഡൻ ഹൈലി ഫോം ഇംപ്രസീവ് ആയിട്ട് ഫോമിൽ നിൽക്കുന്നതാണ്. ഡേവിഡ് സിൽവ സ്പെയിനിൻ്റെ പഴയ പ്ലെയറാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. ബി സിൽവ വളരെയധികം ഫോമിൽ നിൽക്കുകയാണ്. ഒരുപാട് ഫോം പ്ലെയേഴ്സ് ഉണ്ട് സിറ്റിക്ക്. സോ ഗോൾ സ്കോറിംഗ് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പ്രെഡിക്റ്റഡ് സ്കോർസ് പറയുകയാണെങ്കിൽ 1-2 വരാം, 1-4 വരാം, 1-5 വരാം, 2-3 വരാം. ഹൈലി കോമ്പറ്റീറ്റീവ് മാച്ച്. ഇനി 0-2, 0-3 എന്നുള്ള രീതിയിൽ ക്ലീൻ ഷീറ്റും വരാം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ അത്രയും വിശ്വസിക്കുന്നില്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇനി 2-2 ഹൈ റിസ്ക് എന്നുള്ള രീതിയിൽ വരാം. 2-0 or 1-0 എന്നുള്ള രീതിയിൽ റിവേഴ്സ് ആയിട്ടുള്ള ക്ലീൻ ഷീറ്റ് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം. സദാംപ്റ്റൺ എഴുത്തള്ളാൻ പറ്റത്തില്ല, അതുകൊണ്ട്. ഇനി ഇമ്പോർട്ടൻ്റ് ഫാക്ടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സിറ്റി പ്രൈം ഫോമിൽ നിൽക്കുന്ന ടീമാണ്. പക്ഷേ അവർ എവയിൽ കളിക്കുമ്പോൾ എപ്പോഴും സ്ട്രഗിൾ ചെയ്യാറുണ്ട്. അത് മാത്രമല്ല, അവർ ഇന്ന് ഒരുപാട് പ്ലെയേഴ്സിന് മാച്ച് പ്രാക്ടീസിന് വേണ്ടി കൊടുക്കാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അത് മാത്രമല്ല, എനിക്ക് സിറ്റിയുടെ ഡിഫൻസിന് അത്രയും ട്രസ്റ്റ് ഇല്ല. കിട്ടുമായിരിക്കാം, പക്ഷേ എനിക്ക് അത്രയും ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നില്ല. ഇമ്പോർട്ടൻ്റ് ഫാക്ട് 2 പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഫുൾ സ്ക്വാഡായിട്ടായിരിക്കും കളിക്കാൻ പോകുന്നത്, സദാംപ്റ്റൺ. അതുപോലെ അവർ വളരെ നല്ല ടീമാണ്, അപ്സെറ്റിന് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ ആർസണലായിട്ട് തോറ്റിട്ടുണ്ടെന്ന് വിചാരിക്കേണ്ട, അവർ കേപ്പബിൾ ആണ് ഡെഫിനറ്റ്ലി. പിന്നെ സിറ്റിയുടെ ആ ഒരു എവയിലുള്ള ഒരു സ്ട്രഗിളും കൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. പക്ഷേ കോൺഫിഡൻസ് ഹൈ ആയിട്ട് നിൽക്കുന്ന ടീം സിറ്റിയാണ്, അതൊരു ഡൗട്ടും ഇല്ല. സോ ഓൾമോസ്റ്റ് എല്ലാ ആയിരിക്കും കവർ ചെയ്യുന്നുള്ളതാണ് ഒരു വിശ്വാസം. സോ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിലെത്തിക്കുക. അടുത്തൊരു പ്രിവ്യൂ ആൻഡ് പ്രിഡിക്ഷനുമായിട്ട് തിരിച്ചെത്താം. അതുവരെ എല്ലാവർക്കും ബൈ.